ഞങ്ങളെ സംരക്ഷിക്കേണ്ട ഞങ്ങളുടെ സന്യാസ സമൂഹം, പ്രത്യേകിച്ച് ഞങ്ങളുടെ മദർ ജൻഡാളും കൂട്ടരും, മദർ ജൻഡാൾ സിസ്റ്റർ രജനിയും കൂട്ടരും ഒക്കെ ഞങ്ങളോട് കാണിക്കുന്ന ഒരു അനീതിയാണല്ലോ. ഞങ്ങളെ പോലീസും സർക്കാരും ഇവിടെ സുരക്ഷ പാളിച്ചുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വരെ ലെറ്റർ കൊടുത്തിട്ട് പോലും, അതിനു പോലും പുള്ളിക്കാർത്തിക്ക് അധികാരവും പണവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ടൊരു മറുപടിയാണ് പോലീസുകാർക്ക് കൊടുത്തത്. അധികാരവും പണവും ഇല്ല എന്ന് പറഞ്ഞ ആ സിസ്റ്റർ രജീമയ്ക്ക് ഞങ്ങളെ ശിക്ഷിക്കാനായിട്ട് വലിയ അധികാരമാണ്. അതെവിടുന്നാ കിട്ടിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സിസ്റ്ററിനെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് ഞങ്ങൾ എങ്ങും പോവില്ല. ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. അത് ഇവിടെ കടന്ന് മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങ് നിൽക്കും. കേസ് തീർന്നു കഴിയുമ്പോഴത്തേനും ഞങ്ങൾ എവിടെ വേണ്ടത് ഞങ്ങൾ പോകും. പക്ഷെ കേസ് തീരുന്നോടെ വരെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും എന്നുള്ളൊരു കുറച്ച് തീരുമാനത്തിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും. മാർച്ചില് സ്ഥലം മാറ്റം തന്നു, ഏപ്രിലിൽ ഞങ്ങൾ ഇനി പോകുന്നു. കാരണം സിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്യേണ്ട അവർ തന്നെ സിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, സിസ്റ്ററിനെ സംരക്ഷിക്കേണ്ടവർ തന്നെ സിസ്റ്ററിനെ സംരക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ സിസ്റ്ററിന് ഒരു ബലമായിട്ട് ഞങ്ങൾ ഇനി പോകുന്നത്. ഞങ്ങളെ ഞങ്ങളുടെ സഭയിൽ നിന്ന് ഒരൊറ്റ കുഞ്ഞുപോലും ഞങ്ങളെ വിളിച്ചിട്ടില്ല. അവര് ഞങ്ങളെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചിട്ട് പോലുമില്ല. ഞങ്ങളെ എന്തോരം ഉപദ്രവിക്കാൻ പറ്റുമോ അത്രയും ഉപദ്രവേ അവർ ഞങ്ങൾക്ക് തരുന്നുള്ളൂ, തന്നിട്ടുള്ളൂ. നമ്മുടെ ഈ കേസ് കൊടുത്തതിന് ശേഷം അവരെ വിളിക്കാതെ തന്നെ DYSP ഓഫീസിലേക്ക് ഞങ്ങളുടെ ജനറാള് സിസ്റ്റർ റജീനയും പുള്ളിക്കാരുടെ കൗൺസിലേഴ്സും ഓടിയെത്തിയായിരുന്നു. എന്നാൽ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ ഒന്ന് വന്ന് കാണാനോ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട സിസ്റ്ററിനെ ഒന്ന് വന്ന് കാണാനോ ഞങ്ങൾ കൂടെ ഉണ്ട് ഒരു കൺസോൾ വേർഡ് ആണെങ്കിലും തരാലോ, അതിന് പോലും പറ്റാത്ത ഒരാളാണ് ഞങ്ങളുടെ മദർ ജനറാള്. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി സാറ് ഡൽഹിയിൽ പോയപ്പോ അദ്ദേഹത്തിനെ കാണാനായിട്ട് 10-14 സിസ്റ്റേഴ്സ് പോയി. സിസ്റ്റർ ഫ്രാങ്കോ നിരപരാധിയാണെന്ന് അറിയിക്കാനായിട്ട്. എന്നാ ഈ ഞങ്ങളെ ഇവിടെ ഉണ്ട്, ഞങ്ങളെ ഒന്ന് വന്ന് കാണാൻ പോലും ആരും കൂട്ടാക്കിയിട്ടില്ല. ഞങ്ങളെ ഒന്ന് സംസാരിക്കാനോ ഫോൺ വിളിക്കാനോ പോലും ആരും കൂട്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇവര് ഞങ്ങളോട് വലിയൊരു അനീതിയാണ് ഇപ്പോഴും ഞങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. അവർ വിട്ടേക്കുന്നത് സിസ്റ്റർ റജീന ഞങ്ങളുടെ ജനറാളാണല്ലോ അവരെ വിട്ടിരിക്കുന്നത്. അതേ സമീപനം തന്നെ ഞങ്ങളൊന്നും ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ല. ഞങ്ങൾ അടച്ചു കൂട്ടി അവർക്ക് തിന്നോണം എന്നാണ് അവരുടെ ഇത്. ഞങ്ങള് ഞങ്ങളുടെ ഒരു അതിജീവനത്തിന്റെ ഭാഗമായിട്ടാണ് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ച് മുട്ടക്കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ച് വളർത്തുകയും അതുപോലെ കുറച്ച് അടുക്കളത്തോട്ടമായിട്ട് കുറച്ച് പച്ചക്കറി നടുകയും ചെയ്തു. അപ്പൊ അതിന് കൊണ്ടുവന്ന കോഴിക്കുഞ്ഞുങ്ങൾ കൊണ്ടുവന്ന ആളെ തടഞ്ഞു നിർത്തുന്നു, അയാളെ ഭീഷണിപ്പെടുത്തി, ആറുപേർ കേട്ടോ കൊണ്ടുവന്നതിന് ചോദിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു, കിളയ്ക്കാൻ വന്ന ആളെ ഭീഷണിപ്പെടുത്തി, മേലെ കിളയ്ക്കാൻ വന്നു പോകരുത്, വന്നിട്ടുണ്ടെങ്കിൽ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഞങ്ങളെ ആശുപത്രി ചെലവിനായിട്ട് ഞങ്ങൾ പൈസ ചോദിക്കുമ്പോൾ പൈസ ഇല്ല, ഇതെല്ലാം പറഞ്ഞ പൈസ വന്നിട്ടില്ല എന്നുള്ളൊരു ഉത്തരവാണ് എപ്പോഴും തരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളോട് ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവർക്ക് ഈ സമ്മർദ്ദം വരുന്നു എന്നാന്ന് വെച്ചാൽ അവരെ ഒറ്റപ്പെടുത്താൻ നോക്കുന്നു, അവർക്ക് വേണ്ടി നമ്മൾ വാദിച്ച് ശബ്ദിക്കുന്നവരെ നിശബ്ദരാക്കാൻ നോക്കുന്നു. അതൊക്കെ അവർ ഒത്തിരി മാനസികമായി ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത്. അവരാ ലെറ്റർ കണ്ടതിൽ പിന്നെ അവർക്ക് ഒത്തിരി വിഷമാണ്. എന്നെ പിന്നെയും ഒറ്റപ്പെടുത്തി വാണോ എന്നുള്ളൊരു ചിന്തയാണ്. നമ്മള് പോവില്ല എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ പോലും പിന്നെയും സഭ അല്ലെങ്കിൽ ഞങ്ങളുടെ സന്യാസ സമൂഹം അല്ലെങ്കിൽ സഭാ നേതൃത്വം തന്നെ ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു ഞങ്ങളെ പലരും ഈ ന്യൂൻഷോയാണെങ്കിൽ പോലും നമ്മുടെ പരാതി കൊടുത്തപ്പോൾ അതിന് പോലും ഒരു മറുപടി പോലും തരാൻ തയ്യാറായില്ല. പക്ഷെ ഈ ന്യൂൻഷോ ഇപ്പൊ സീറോ മലബാറിന്റെ സിനഡ് ഇവിടെ എറണാകുളത്ത് നടക്കുന്നുണ്ട്. അവിടെ വരെ എത്തേണ്ട ആവശ്യമില്ല, കാരണം പുള്ളിക്കാരൻ ലാറ്റിന്റെയാണ് ന്യൂൻഷോ. എന്നിട്ട് പോലും അവിടെ സിമിഡിന് വരെ വന്നിട്ടുണ്ട്. നമ്മളെ ഒന്ന് കാണാൻ കൂട്ടാക്കാണ്, നമ്മളോടൊരു വാക്ക് ചോദിക്കാനോ പോലും ഈ സഭാ നേതൃത്വം പോലും തയ്യാറാവുന്നില്ല. ഇപ്പോഴും പീഡിപ്പിക്കുന്നവന്റെ അല്ലെങ്കിൽ പീഡനത്തിനിരയായവരിപ്പോഴും നിശബ്ദരായി നിൽക്കുക. പീഡിപ്പിക്കുന്നവൻ ഇപ്പോഴും വലിയ രീതിയിൽ ഞാൻ വലിയ ആളാണ് അല്ലെങ്കിൽ എനിക്കാണ് ഇപ്പോഴും പവർ എന്ന് കാണിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോഴും വിശ്വാസികളായത് മാത്രമല്ല ബാക്കി മറ്റ് സമുദായങ്ങളിലുള്ള നല്ലവരായ മനുഷ്യരുടെ ഒക്കെ പിന്തുണ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിപ്പോ നമുക്കൊരു റിമൈൻഡർ കത്താ വന്നിരിക്കുന്നത്. ഇനി അവർക്ക് വേണമെങ്കിൽ വാർണിംഗ് ലെറ്റർ അയക്കാം, പിന്നെ ഡിസ്മിസ് ചെയ്യാം, അവർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ എന്തൊക്കെ വന്നാലും അവർക്ക് അവസാനമായിട്ടാണെങ്കിൽ പോലും അവർക്ക് ഇപ്പം ആരാണ് ജലന്ധരൂപതയുടെ ബിഷപ്പ്, ആ ബിഷപ്പിന്റെയും കൂടെ അനുവാദം വേണം. ആ ബിഷപ്പാണ് ലാസ്റ്റ് ആയിട്ട് അതിനകത്ത് സൈൻ ചെയ്യേണ്ട ആള്. കേസിനെ ബാധിക്കാന്ന് വെച്ചാൽ ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു പോകും തന്നെ ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. കാരണം ഇതിനെ ഞങ്ങളെ ബലമില്ലാണ്ടാക്കി സിസ്റ്ററിനെ ദുർബലയാക്കിക്കൊണ്ട് തന്നെ സിസ്റ്ററിനെ സമ്മർദ്ദത്തിലാക്കി ആ ഒരു കേസ് ഇല്ലായ്മ ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും സിസ്റ്ററിന് ഒരു ബലമില്ലാതാവും. ദുർബലയായി കഴിഞ്ഞു കഴിയുമ്പോൾ എളുപ്പമായില്ലേ സിസ്റ്ററിനെ എങ്ങനെയെങ്കിലും, നമ്മുടെ ഈ കുര്യാക്കോ സിസ്റ്ററിന് മരിച്ചതുപോലെ തന്നെ സിസ്റ്ററിനെയും ഞങ്ങളെയും
ഇവർക്ക് പല രീതിയിൽ നമ്മളെ കൊല്ലാനായിട്ട് സാധിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇവർ ചെയ്ത് ആ ഒരു കേസ് ദുർബലപ്പെടുത്തി ഇത് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമായിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഇപ്പൊ ഉടനെ തന്നെ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് കേൾക്കുന്നു. അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ പോകുന്നതായിട്ടാണ് നമുക്കിപ്പോ തോന്നുന്നത്. മുന്നോട്ട് നമുക്ക് പോകുന്നതിന് തടസ്സങ്ങൾ നമുക്ക് മനസ്സമാധാനം തരുമോ, അല്ലെങ്കിൽ നമ്മളെ ഇല്ലായ്മ ചെയ്യാനോ ആയിട്ടാണ് നോക്കുന്നത്? ഞങ്ങളെ ഒറ്റപ്പെടുത്തുക, ഞങ്ങളെ നാല് പേർക്ക് ഇപ്പൊ ട്രാൻസ്ഫർ ആ ഓർഡർ അനുസരിച്ച് പോകാൻ പറയുന്നു. നാല് പേര് നാല് ദിക്കിലേക്ക്, സിസ്റ്റർ ഇവിടെ. അപ്പൊ സിസ്റ്ററിനുള്ള ബലം ഇല്ലാണ്ടാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും കേസ് തന്നെ ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇതിനകത്തുനിന്ന്. അതുകൊണ്ട് എന്ത് വന്നാലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ നിൽക്കും, ഞങ്ങളെങ്ങോ പോവില്ല എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ എടുക്കാൻ തന്നെ കാരണം അതുകൊണ്ട് തന്നെയാണ്. കാരണം ഞങ്ങൾ സംരക്ഷിക്കേണ്ട സഭ ഞങ്ങൾ സംരക്ഷിക്കുന്നില്ല, പിന്നെ ഞങ്ങൾ അവിടെ പോയെന്നാലും ഞങ്ങളെ സംരക്ഷിക്കും എന്ന ഉറപ്പിരിക്കുന്നു. സിസ്റ്റർ സമരത്തിന് വന്നതിന്റെ പേരിലല്ലേ സിസ്റ്റർ സത്യത്തിന് വേണ്ടി നിന്നത് കൊണ്ടല്ലേ? ഇപ്പൊ സത്യത്തിന് വേണ്ടി നിൽക്കുന്നവർക്കെല്ലാം പീഡനവും, അല്ലാതെ ഇപ്പൊ നുണ പറഞ്ഞ കാര്യം നേടുന്നവർക്കെല്ലാം നല്ല പൊസിഷനും പവറും ഒക്കെയാണ് കൊടുക്കുന്നത്. അതാണ് ഇപ്പം സിസ്റ്ററിന്റെ കാര്യത്തിൽ നടക്കുന്നത്. സിസ്റ്ററിന് സത്യത്തിന് വേണ്ടിയല്ല, സിസ്റ്ററുള്ള കാര്യമില്ല വിളിച്ചു പറഞ്ഞോളൂ. അല്ലെങ്കിൽ ഒരു പിന്തുണ നൽകിയതാണോ സിസ്റ്റർ ചെയ്ത തെറ്റ് എന്ന് ഞങ്ങൾ വരെ പരസ്പരം ചോദിച്ചു പോകുന്നൊരു കാര്യമാണ്. അപ്പൊ അത് സിസ്റ്ററിനോടുള്ള ഒരു പകപോക്കലായിട്ട് തന്നെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. കുടുംബത്തിൽ നിന്ന് ഞങ്ങൾക്ക് സപ്പോർട്ടുണ്ട്, അവർ ഞങ്ങളുടെ കൂടെ തന്നെയാണ്. ഞങ്ങൾക്ക് സപ്പോർട്ടുണ്ട്, എന്ത് വന്നാലും നേരിടാനുള്ള ഒരു സപ്പോർട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ആ അവര് വന്ന് കാണി അവര് നമ്മളെ സഹായിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അവരും പറയുന്നത് നമ്മളോട് പോകണ്ട എന്നുള്ളൊരു കാര്യം അവരും പറയുന്നത്. അവർക്കറിയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ ശവം കിട്ടുപോലും ചെയ്യുമോന്ന് പോലും അറിയില്ല എന്നുള്ളൊരു അർത്ഥം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവര് നമ്മളോട് പറയുന്നത് ഞങ്ങള് തെറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങള് സത്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് നീതി, നമ്മുടെ വീടുകളിലാണേലും നമ്മുടെ ഒരു കുടുംബത്തിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കുടുംബത്തിലുള്ള ഒരാളുടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഈ സന്യാസമൂഹത്തിൽ വേറെ ആരും സിസ്റ്ററിന്റെ കൂടെ നിൽക്കാനില്ലായിരുന്നു. ഞങ്ങളുടെ ഒരു സ്വന്തം സഹോദരി എന്ന നിലയിൽ തന്നെയാണ് ഞങ്ങൾ സിസ്റ്ററിന്റെ കൂടെ നിന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു അമ്മ എന്ന നിലയിലാണ് ഞങ്ങൾ സിസ്റ്ററിന്റെ കൂടെ നിന്നത്. അപ്പൊ നമ്മള് നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നു, അല്ലാതെ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനോ അല്ല. നമുക്ക് നീതി കിട്ടുക, നമ്മള് മുട്ടാത്ത വാതിലുകൾ ഒന്നുമില്ലല്ലോ. സസ്യശാഖത്ത് തന്നെ നമുക്ക് നീതി കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഈ ഒരു സമരത്തിന് ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. ഞങ്ങൾ അകത്ത് തന്നെ ഇപ്പോഴും നമ്മള് സഭയുടെ അകത്ത് തന്നെ നീതി കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഒരു വാക്കെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മള് പോവില്ലായിരുന്നു. കാരണം നമ്മൾ മുട്ടാത്ത വാതിലൊന്നുമില്ല, അവരാരും നമുക്ക് ഒരു അക്നോളജ്മെന്റ് പോലും തന്നിട്ടില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അവസാന നിമിഷത്തിൽ പോലും ഞങ്ങൾക്കെതിരെ, ഞങ്ങളുടെ വീട്ടുകാർക്കെതിരെ ബിഷപ്പ് ഫ്രാങ്കോ കേസ് കൊടുത്തപ്പോഴത്തേനു പോലും ആ ഒരു അവസാന നിമിഷത്തിൽ പോലും ഞങ്ങൾ നുൺഷോനെ എമർജൻസി ആയിട്ട് ഞങ്ങൾ ഇമെയിൽ അയച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു അടിയന്തരമായിട്ട് ഇടപെട, ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ പോകുന്നത്, ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ് എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ന്യൂൺഷോയ്ക്ക് വരെ ഞങ്ങൾ കത്ത് കൊടുത്തു. എന്നിട്ട് പോലും ആ ഒരു കത്തിന് പോലും ഞങ്ങൾക്ക് മറുപടി തന്നിട്ടില്ല. വത്തിക്കാൻ പ്രതിനിധി ന്യൂൺഷോയ്ക്ക് കത്ത് കൊടുത്തത്. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ട് പോലും റോമ് വരെ നമ്മുടെ കത്തുകൾ ചെന്നിട്ട് പോലും നമുക്ക് ആരും ഒരു മറുപടി തന്നിട്ടില്ല. അപ്പൊ നമ്മൾ പിന്നെ ഞങ്ങൾ എന്നാ ചെയ്യേണ്ടത്? ഞങ്ങളുടെ കൊണ്ട് ജയിലിലിടാനായിട്ട് ഞങ്ങൾ അനുവദിക്കുക? കാരണം ഞങ്ങളെ മരത്തിൽ വിട്ടതിന് കൂലിയായിട്ട് അവർക്ക് ജയിൽവാസം, അത് ഒരു മക്കളും ആഗ്രഹിക്കുന്നില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ അന്വേഷണമായിട്ട് വന്നപ്പോ സിസ്റ്ററിന്റെ സഹോദരന് ഇതിന്റെ പുറകിലുണ്ടായി കാര്യങ്ങൾ പറയേണ്ടി വന്നു. ആ പറയേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഈ കേസ്. ന്യൂൺഷോയ്ക്ക് കൊടുത്ത പരാതി തന്നെയാണ് നമ്മള് കോട്ടയം എസ് പിക്കും കൈമാറുന്നത്. ഇതാണ് പരാതി, ഇതിന്റെ പുറകിൽ നടക്കുന്ന കാര്യം ഇതാണെന്നുള്ള കാര്യം നമ്മൾ കോട്ടയം എസ് പിന്നെ തന്നെ നമ്മൾ അറിയിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ കേസ് കൊടുക്കാനായിട്ട് ഇടയായത്.